എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഉണ്ടായതിൻ്റെ ദുരന്തവും അതിൻ്റെ ഞെട്ടലും മാറിയിട്ടില്ല. ആ മഹാദുരന്തത്തിൻ്റെ ഭീതിയിലാണ്ട ജനം മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഉരുൾപൊട്ടലിൽ ഇത്ര വലിയ ദുരന്തം സംഭവിക്കുന്നുവെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചിന്തിക്കാനാവാത്ത വിധത്തിൽ വലിയ ദുരന്തമായി തീരുമെന്നാണ് ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു കാരണവശാലും നാട്ടിൽ പരിഭ്രാന്തി പരത്തുന്നതിന് സഹായകമാകാൻ പാടുള്ളതല്ല. പഠനവും ജാഗ്രതയും തീരുമാനവുമാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ടുള്ളത്. മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ആരും തന്നെ മുല്ലപ്പെരിയാറ് അണക്കെട്ട് പൊട്ടുമെന്ന് കൃത്യമായി പ്രവചിച്ചിട്ടില്ല. എന്നാൽ ആ അണക്കെട്ട് ശാശ്വതമായി നിലകൊള്ളുമെന്ന് ഒരു പഠനവും പറയുന്നുമില്ല. എന്നാൽ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രത്തിനും യുക്തിബോധത്തിനും എതിരായി പ്രത്യാശ വയ്ക്കുന്നത് ശരിയാണോ എന്നാണ്. ലോകത്തിലെ അണക്കെട്ടുകളെക്കുറിച്ച് യു എൻ യൂണിവേഴ്സിറ്റിയുടെ ജല പരിസ്ഥിതി വകുപ്പ് ഒരു പഠനം നടത്തുകയുണ്ടായി. 10,000-ൽ അണക്കെട്ടുകളാണ് പല രാജ്യങ്ങളിലായിട്ടുള്ളത്. അതിലേതാണ്ട് പകുതിയോളം അണക്കെട്ടുകൾ ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ. എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകൾ ഇന്ത്യ, ചൈന, അമേരിക്ക, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഈ പഠനത്തിനിടയിലാണ് മുല്ലപ്പെരിയാറ് വിഷയമായത്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. അന്ന് അതിൻ്റെ ആയുസ് 50 വർഷമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ അണക്കെട്ട് ഇപ്പോൾ 129 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ ആശങ്ക ഉളവാക്കുന്ന ഒരു അണക്കെട്ടായി മാറിയിട്ടുള്ളത്. യു എൻ യൂണിവേഴ്സിറ്റി പഠനത്തിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ആ അണക്കെട്ടിൻ്റെ ഘടനാപരമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ട് എന്നാണ്. സ്ട്രക്ചറൽ ഡിഫക്റ്റ്, അങ്ങനെയുള്ളതുകൊണ്ട് ആ അണക്കെട്ട് പൊട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 2, അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് ഈ അണക്കെട്ട് എന്നുള്ളതാണ്. 1977 2011 ചെറിയ ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് ഉറപ്പില്ല. 1977 അപകടകരമായ ചോർച്ച ഡാമിനുണ്ടായി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സുർഖി മിശ്രിതം കൊണ്ടാണ് അണക്കെട്ട് പണിതിട്ടുള്ളത്. അതിലാണ് വലിയ ചോർച്ച സംഭവിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അനുഭവം? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. ഏറ്റവും കുറഞ്ഞത് 35 ലക്ഷം ജനങ്ങളെ അത് ബാധിക്കുമെന്നാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകത്തക്ക വിധത്തിൽ അത്ര വലിയ ജലപ്രളയമായിരിക്കും ഉണ്ടാവുക. തമിഴ്നാടിനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തേനി, ഡിണ്ടിഗൽ, മധുര, ശിവഗംഗ എന്നീ ജില്ലകളെയാണ് അത് ബാധിക്കുക എന്നാണ് പഠനങ്ങൾ പറയുക. ഇടുക്കി ഡാമുള്ളതുകൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി
ഇടുക്കി ഡാമിനുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിയിലേക്ക് 25 കിലോമീറ്റർ ദൂരമാണുള്ളത്. അവിടെ നിന്ന് വെള്ളം ഇടുക്കിയിലേക്ക് എത്തുന്നതിന് 45 മിനിറ്റ് വേണ്ടിവരും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതെല്ലാം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകളാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുകൂടാ. ഇടുക്കി ഡാമിന് 2000 ലക്ഷം ക്യുബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാലും വലിയ പ്രശ്നമാവില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ വെള്ളം ഇടുക്കിയിലേക്ക് എത്തുന്നതിനിടയിൽ എന്തെല്ലാം സംഭവിക്കുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാമിൽ ശേഖരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഒന്ന്, ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞ അവസ്ഥയായിരിക്കണം. മുല്ലപ്പെരിയാറിലും കുറഞ്ഞ ലെവലിലായിരിക്കണം വെള്ളം. രണ്ടും നിറഞ്ഞാണെങ്കിൽ ഉൾക്കൊള്ളാനാവുകയില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരമൊരു പശ്ചാത്തലം സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഭീതി പരത്തുന്നതാണ്. അതുകൊണ്ടതിന് പരിഹാരമുണ്ടാകണം. പരിഹാരത്തിന് വേണ്ടിയിട്ട് കേരളം തമിഴ്നാടിനെ പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ പെരിയാറിലാണ് മുല്ലപ്പെരിയാറിൻ്റെ സ്ഥാനമെങ്കിലും അതിൻ്റെ മേൽനോട്ടവും മെയിൻ്റനൻസും തമിഴ്നാട് സർക്കാരിനാണ്. അതുകൊണ്ട് കേരളത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാനാവുകയില്ല. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് വന്നതാണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് തമിഴ്നാടാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവൂ. കേന്ദ്രം ആര് ഭരിച്ചാലും അവർ കേരളത്തെയോ തമിഴ്നാടിനെയോ അല്ല നോക്കേണ്ടത്, എന്തെങ്കിലും സംഭവിച്ചാൽ ദുരിതമനുഭവിക്കാൻ പോകുന്ന ജനങ്ങളെയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പുതിയ അണക്കെട്ട് നിർബന്ധമായിട്ടും ഉണ്ടായേ മതിയാവൂ. കാരണം ഈ അണക്കെട്ട് ലോകാവസാനം വരെ നിൽക്കില്ല എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരാണുള്ളത്? കേരളത്തിൻ്റെ സുരക്ഷയും തമിഴ്നാടിന് ആവശ്യമായ ജലസമ്പത്തും ഇത് രണ്ട് ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കണം മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കേണ്ടത്. കേരളത്തേക്കാൾ വലുതാണ് തമിഴ്നാട്. കേരളത്തിൻ്റെ ഇരട്ടിയോളം എം പിമാർ അവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല. 2006 സുപ്രീം കോടതി മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇടപെട്ട് അണക്കെട്ടിന് നിലവിലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സാധാരണക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന രീതിയിൽ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. 136 അടി ജലനിരപ്പിൽ നിന്ന് 142 അടി ഉയരത്തിലേക്ക് ജലവിധാനം ഉയർത്തണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലക്ഷയമില്ലാത്തതാണ്, അത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി അണക്കെട്ടിനുണ്ട് എന്നൊരു സൂചനയാണല്ലോ അതിൻ്റെ പിന്നിലുള്ളത്. തമിഴ്നാട് ആവശ്യപ്പെട്ടത് 152 അടിയായി ജലവിധാനം ഉയർത്തണമെന്നാണ്. അതിനേതായാലും സുപ്രീം കോടതി സന്നദ്ധമായില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ചുരുക്കത്തിൽ, ഇതുപോലെയുള്ള ദുരന്ത അവസരങ്ങളിലെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് സഹായകമായ ആലോചനകളും തീരുമാനങ്ങളും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.